ഇന്ന് April 21 പെസഹാകാലം 3-ാം വാരം ബുധനാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനം ഇന്നും നാം ധ്യാന വിഷയമാക്കുന്നു. യേശുവിനെ പിന്തുടർന്നു വന്നവർ അവിടത്തോട് ഒരപേക്ഷ ഉന്നയിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥമായ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥമായ വിശപ്പും ദാഹവും അകറ്റുന്നത് ദൈവമാണ്. ദൈവത്തെ അന്വേഷിക്കുവാനും അവിടുത്തെ കണ്ടെത്തുവാനുള്ള ഒരാഗ്രഹം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് വസ്തുക്കളും മറ്റു വ്യക്തികളും മറ്റു മാർഗങ്ങളും നമ്മുടെ വിശപ്പിനെ അടക്കുകയില്ല, ദാഹത്തെ പൂർണ്ണമായി മാറ്റുകയില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ദാഹത്തെ ശമിപ്പിക്കാൻ നാം വിവിധ മാർഗങ്ങൾ പിന്തുടരാറുണ്ട്. എന്നാൽ അതെല്ലാം പരാജയത്തിലേക്കാണ് നമ്മളെ നയിക്കുക. കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ദാഹം അകലുന്നതും വിശപ്പ് ശമിക്കുന്നതും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 27-28 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു: കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടങ്ങളിലുമുണ്ട്, എന്നാൽ നാം അതിനെ കണ്ടെത്തണം. ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഇപ്രകാരം അവിടുന്ന് എല്ലായിടങ്ങളിലും വ്യാപരിക്കുന്നത്. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവമാണ് എന്ന് തിരിച്ചറിയുക. പലപ്പോഴും നമ്മുടെ വികലമായ കാഴ്ചപ്പാട് ദൈവത്തെ കണ്ടെത്താൻ നമ്മളെ തടസ്സപ്പെടുത്താറുണ്ട്. നമുക്ക് ആത്മാർത്ഥമായി മനസ്സിലാക്കാം, ഈശോയെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം മനോഹരമായ മറ്റൊരു ഉൾക്കാഴ്ച തരുന്നുണ്ട്. ദൈവമായിരുന്നിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണെന്ന് യേശു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവിധ ഇടങ്ങളിൽ നാം കണ്ടെത്തുന്ന വലിയ ഒരു സത്യം ഇതാണ്: ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. നമുക്കും കർത്താവിൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ഈ ബോധ്യത്തെ പൂർണ്ണമായി സ്വീകരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 3-ാം ഭാഗം വലിയ പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. ആരും നശിച്ചു പോകാതെ രക്ഷപ്പെടണമെന്നും സ്വർഗത്തിലേക്ക് കടന്നു വരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെടുത്തുകയല്ല, നേടിയെടുക്കുക എന്നതാണ് അവിടുത്തെ വലിയ ദൗത്യം. ഈ ആത്മീയ സന്ദേശങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ച് അവിടുത്തെ അഭിഷേകവും ശക്തിയും സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.